ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിതുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നെടുക്കാം. ഇപ്പോൾ ഈ രണ്ട് ഡിവൈസുകളിലും ഫോണിലും ലാപ്ടോപ്പിലും ഈ സർവീസ് റണ്ണിംഗ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള പെർമിഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇൻഹിബിറ്റ് സ്ക്രീൻ സേവർ എന്നുള്ള സർവീസ് ഒഴിച്ച് ബാക്കി എല്ലാം ടിക്ക്ഡാണ്. ഈ ക്ലിപ്പ്ബോർഡ് എന്നുള്ള അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ, നമുക്കറിയാം നമുക്ക് മൊബൈൽ ഫോണിൽ ധാരാളമായിട്ട് എഴുതാനും മലയാളം ടൈപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുകൾ നമുക്ക് അറിയാം. വോയിസ് ടൈപ്പിങ്ങോ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കീബോർഡോ ഒക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നമ്മൾ ധാരാളം രചനകൾ നടത്താറുണ്ട്. എന്നാൽ പലർക്കും കീബോർഡ് ഉപയോഗിച്ച് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡ് എടുക്കുന്നു. അവിടെ മലയാളത്തിലൊരു ഭാഗം ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിലുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗത്തെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതിനായി നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റിൽ ചെല്ലുന്നു, ആ ഭാഗം സെലക്ട് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, പ്രസൻറ്റേഷനിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. എനിക്ക് ഈ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റിനെ ലാപ്ടോപ്പിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ കണ്ടൻറ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ കാണാം. അതിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ആ ടെക്സ്റ്റിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുന്ന് കട്ട് കോപ്പി, എനിക്കിനി ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് ഞാനതിനെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ലാപ്ടോപ്പിലെ നമ്മുടെ ഏത് സോഫ്റ്റ്വെയറിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത ഒരു വിവരത്തെ വളരെ ഈസി ആയിട്ട് ലാപ്ടോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രസൻറ്റേഷനുകളും മറ്റും തയ്യാറാക്കുമ്പോൾ മലയാളത്തിൽ വേണ്ട കണ്ടൻറ്റ് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യുകയും അതിനെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ സാധിക്കും. ഇപ്പം വോയിസ് ടൈപ്പിംഗ് ആണ് ആവശ്യമെന്ന് വിചാരിക്കുക. മലയാളം ടൈപ്പിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മലയാളം മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഈ കണ്ടൻറ്റിനെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നു, സെലക്ട് ഓൾ ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഏത് സോഫ്റ്റ്വെയറിലേക്കാണോ അങ്ങോട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്കിനി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ലാപ്ടോപ്പിലുള്ള ഒരു വിവരം ഒരു SMS ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഫയല്, ഇപ്പോൾ ഈ ഫയൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ വിവരങ്ങളെ ഞാൻ കോപ്പി ചെയ്യുന്നു, ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം മൊബൈൽ ഫോൺ എടുക്കുന്നു. മൊബൈൽ ഫോണിൽ എവിടെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ലോങ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പേസ്റ്റ് ഓപ്ഷൻ കാണാം, പേസ്റ്റ് കൊടുക്കുന്നു. ആ ലാപ്ടോപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഭാഗം ഈ മൊബൈൽ ഫോണിലേക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ ക്ലിപ്പ്ബോർഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി രണ്ട് ഡിവൈസുകൾക്കും വേണ്ടിയിട്ട് പരസ്പരം ഷെയർഡ് ആകുന്നു. ഈ ആപ്ലിക്കേഷൻ അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും നോക്കാം. KD കണക്ട് സെറ്റിംഗ്സ് എടുക്കുക. സ്ലൈഡ് ഷോ റിമോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഞാനിവിടെ നിന്ന് ഒരു സ്ലൈഡ് ഷോ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ഫോൾഡറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പ്രസൻറ്റേഷനെ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇതിൽ സ്ലൈഡ് ഷോ റിമോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നോക്കിയാൽ
നമുക്ക് കാണാം മുമ്പോട്ടും പുറകോട്ടും ഉള്ളവരോ ആരോസ്. ഞാനിതിനെ ഈ ആരോസ് ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. സ്ലൈഡ് ഷോ കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഫോണിലെ ഫോർവേഡ് കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. നമുക്ക് കാണാം ഈ സ്ലൈഡ് ഷോയിലുള്ള ഓരോ ആനിമേഷനുകളും ഓരോന്നോരോന്നായിട്ട് വരുന്നത് കാണാം. തിരിച്ച് പുറകോട്ട് പോകണമെങ്കിൽ ബാക്ക്വേഡ് കീ പ്രസ് ചെയ്താൽ മതിയാവും. ഇത് കൂടാതെ നമുക്ക് സ്ലൈഡ് ഷോ മാത്രമല്ല, എന്തെങ്കിലും ഒരു PDF ഫയലാണെന്ന് വിചാരിക്കുക, ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫയലാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനെ സ്ക്രോള് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഈ സ്ലൈഡ് ഷോ റിമോട്ടിൻ്റെ ഫോർവേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പേജിൻ്റെ ഓരോ ഭാഗങ്ങൾ ഫോർവേഡ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്ലൈഡ് ഷോ റിമോട്ട് കഴിഞ്ഞാൽ മൾട്ടിമീഡിയ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതാ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മൾട്ടിമീഡിയ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു നോക്കാം. അപ്പോൾ ഈ പ്ലേ ചെയ്യിക്കുന്ന പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാകും. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പോസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, വീണ്ടും പ്ലേ ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, ബാക്ക്വേഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ഉബുണ്ടു 18.04 ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ഡീഫോൾട്ട് പ്ലെയർ അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, SM പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെ പ്ലേ ചെയ്യിച്ചത്. അതിന് വേണ്ടിയിട്ട് ഡീഫോൾട്ട് പ്ലെയറിൽ ഇത് വേണ്ട രീതിയിൽ ഈ കൺട്രോൾ സപ്പോർട്ട് ലഭ്യമല്ലാത്തതിനാലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് വീഡിയോസ് എന്ന് പറയുന്ന പ്ലെയർ ആയിരിക്കും കിടക്കുക. അതിനെ നമ്മൾ SM പ്ലെയർ, VLC പ്ലെയറിലും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല. SM പ്ലെയറിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് SM പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് SM ഒരു വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് SM പ്ലെയർ കൊടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് SM പ്ലെയറിൽ അത് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ പ്ലെയറിനെ ഡീഫോൾട്ടായിട്ട് SM പ്ലെയർ ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ സിസ്റ്റം സെറ്റിങ്സ് എടുക്കുക. സിസ്റ്റം സെറ്റിങ്സിൽ ഡീറ്റെയിൽസിൽ ഡീഫോൾട്ട് ആപ്ലിക്കേഷൻസ് എടുക്കുക. അവിടെ നിന്ന് നമുക്ക് വീഡിയോസ് എന്ന ഭാഗത്തു നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ പ്ലെയറുകളെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ SM പ്ലെയർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പിന്നീട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് SM പ്ലെയറിലായിരിക്കും നമ്മുടെ വീഡിയോ തുറന്നു വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയർ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ റിമോട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. റിമോട്ട് ഇൻപുട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ദൂരെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ വൈഡ് സ്ക്രീനിലൊന്ന് വിരൽ ഓടിച്ച് നോക്കുക. നമുക്ക് കാണാൻ സാധിക്കും മൗസ് പോയിൻ്ററിനെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ട്രാക്ക് പാഡായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫയലുകളെ തുറക്കാനും ബട്ടണുകൾ ക്ലിക്ക് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കീബോർഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് താഴെ തെളിഞ്ഞു വരും. പക്ഷേ ഇവിടെ നമുക്ക് മലയാളം ടൈപ്പിംഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ടൂളുകളൊന്നും തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് അല്ല എങ്കിൽ ഇവിടെ അതിനെ കാണാൻ സാധിക്കുമായിരുന്നു. മലയാളം ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് സാധാരണ ഇംഗ്ലീഷ് കീബോർഡൊക്കെ നമുക്കിവിടെ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കീബോർഡ് ലേഔട്ട് മലയാളമാക്കിയതിന് ശേഷം ഇംഗ്ലീഷ് കീബോർഡിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്താൽ മലയാളം ലഭിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ല.
ഇനി വോയിസ് ടൈപ്പിംഗ്, വോയിസ് ടൈപ്പിംഗ് ഇവിടെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് വോയിസ് ടൈപ്പിംഗ് മാത്രമാണ് നല്ല കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മലയാളം വോയിസ് ടൈപ്പിംഗ് ലഭിക്കും, പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് അതിന് ലഭിക്കുന്നില്ല. ഒരു പക്ഷേ അടുത്ത അപ്ഡേഷനുകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് ഇപ്പം മലയാളം ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന ഭാഗം കോപ്പി ചെയ്ത് സിസ്റ്റത്തിലേക്ക് പേസ്റ്റ് ചെയ്യാമെന്നുള്ളത് ആ ഒരൊറ്റ ഫീച്ചർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഇതിൽ ധാരാളം ഓപ്ഷനുകൾ ഇനിയും ഉണ്ട്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി.